സുഹൃത്തുക്കളെ, നമസ്കാരം. പഴഞ്ഞീകാരനാണ്. ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മീൻകരയുടെ വീഡിയോ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ കമന്റ് അടിക്കാൻ പറഞ്ഞിരുന്നു. ഒരാളിനോട് പേഴ്സണലായിട്ട് പറഞ്ഞു, നീ വെച്ച മീൻകറി ചൊവ്വയിലാണ്, അതൊരു രസമല്ല, അതൊരു കളർഫുള്ളല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ആള് യൂട്യൂബിൽ കമന്റ് ഇട്ടില്ലെങ്കിലും പേഴ്സണലായിട്ട് പറഞ്ഞു, വേറെ ആരുന്നല്ല, നമ്മുടെ ചായക്കടയിലെ മോനേട്ടനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു കിടുക്കാച്ചി മീൻകറി ഉണ്ടാക്കാം, എന്നിട്ട് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ കാണുന്ന ഫോട്ടോസ് ഇട്ടാം. ഇനി മുമ്പക്ക് കണ്ടില്ലേ, കറിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ആദ്യത്തെ ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ചട്ടിയിലിട്ടിട്ടുള്ള പരിപാടികളാണ്. ഇതാണ് മീൻകറി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സീന്. അത് കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി മീൻകറി. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ മീൻകറി വയ്ക്കൽ. ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഉപ്പ് കഴുകി വൃത്തിയായതിൻ്റെ ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ ശരിക്കും മീൻ വെക്കണം. അപ്പോഴാണ് അപ്പോൾ റെഡ്, ഒരു ചെറിയ റെഡ് കളറിൽ വരും. അപ്പോൾ ഈ റെഡ് കളറിൽ വരില്ല പറഞ്ഞാൽ അതിൽ അമോണിയ അങ്ങനെ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പോയി കിട്ടിയിട്ട് പിന്നെ മീനിൽ കുറച്ച് ഉപ്പും പിടിക്കും. അപ്പോൾ കറി, അതായത് നമുക്കൊരു കറിയിലും ഡയറക്റ്റ് ഉപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു ഉപ്പില്ലാത്ത ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ രണ്ടിട്ട് കാര്യമുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷാംശങ്ങൾ പോകും, പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് പോവും, ഇത് ഒരു പ്രത്യേക ഉപ്പ് കിട്ടും. അപ്പം ഞാൻ അത് വറക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും തലയൊക്കെ എടുത്ത് കളയ ചെയ്യുക, പക്ഷെ തലയാണ് ഇതിൻ്റെ ആ ഒരു മാസ്റ്റർ പീസ്. ഞാൻ ഈ ഇതിൻ്റെ തല എടുത്തിട്ട് കട്ട് ചെയ്തു, അതായത് ഉപ്പൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തല കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് തലയല്ല, കുറച്ചുകൂടി നീക്കിയിട്ടോ, അത്ര വലിപ്പുള്ള ചാള അല്ലെങ്കിൽ മത്തല്ല എനിക്ക് കിട്ടിയിരിക്കണേ. അപ്പം ഞാനതിന് കണക്കാക്കിയിട്ട് തല ഇന്ന് രാത്രി ഫ്രൈ ചെയ്തിട്ട് കിടുകാച്ചിട്ട് അടിക്കുക, ചൂട്ട് തുടങ്ങാൻ അടിക്കാച്ചിട്ട് ഉള്ള പരിപാടിയിലാണ്. അപ്പം ഞാനത് തല അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഈ തല തിന്നുമ്പോൾ, അതായത് റമ്മ്, ഇതിൽ പറയാൻ പാടില്ല എന്നാലും പറയാം, റണ്ണിട്ട് എണ്ണമ്മലൊക്കെ അടിക്കണ സമയത്ത് ഈ റമ്മ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്നാണ് പറഞ്ഞത്. ഡെയിലി വണ്ണ് പെഗൊക്കെ ഒരു നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന് സ്പെഷ്യലായിട്ട് സൗത്ത് ഇന്ത്യക്കാർ, അതായത് നമ്മുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇതിനെ പറ്റി അറിയണവർ ഇതുപോലത്തെ ടച്ചിങ്സൊക്കെ അടിച്ചാൽ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ ഇതിൻ്റെ ടച്ചിങ്സ് നല്ലതാണ്, പലതും കിട്ടിയിട്ടാ. അപ്പം ഞാൻ മദ്യത്തിനെ പ്രോത്സാഹിപ്പിച്ചല്ല, അപ്പം അതിന് വേണമെങ്കിൽ, അതായത് വീട്ടിലേക്ക് മത്തി പിടിച്ച് ദിവസം തല മാറ്റിച്ചോട്ടോ എന്ന് പറയാം. അപ്പം നമ്മളും മീൻകറിക്കുള്ള അല്ല വറവിനുള്ള ആ മസാല കൂട്ടണം. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി. മുളക് പൊടിയുടെ കാര്യം ഒരു കഥയാണ്. ഞാനിവിടെ ഒരു അടുത്ത സൂപ്പർ മാർക്കറ്റിൻ്റെ അമ്മമാർ എന്ന് പറയും, കടറ പരസ്യം കൂടി ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നിന്നൊരു പച്ചമുളക് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണക്കി പൊടിപ്പിച്ചതാ. പിന്നെ നമ്മൾ മേടിച്ച മുളകും കൂടി മിക്സ് ചെയ്തിട്ടു. അപ്പോൾ ഒരു പ്രത്യേക മല്ലിപ്പൊടറ കളറിലാണ് വന്നു, പക്ഷെ കിടുക്കാച്ചി എരിവാണ്. കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടതിൻ്റെ ശേഷം നല്ല രീതിക്ക് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമല്ല, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ സാധനം ഇളക്കണം. അതിൻ്റെ മുമ്പ് വേപ്പില, വേപ്പില മസ്റ്റാണ് കേട്ടോ. വേപ്പിലിട്ടാണ് ആ സ്മെല്ല് ഇങ്ങനെ നല്ല ഒരു എന്താ പറയുക, നല്ല അടിപൊളി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് സാധനം, ചിക്കനായാലും ബീഫായാലും, മട്ടൻ്റെ കേസ് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തിരുമ്പണേലായാലും കാര്യം കേട്ടോ, നന്നായി തിരുമ്പി ആ സാധനം പിടിപ്പിച്ചതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാവും ഏറ്റവും ബെറ്റർ. സാധനം ശരിക്കുമൊക്കെ നന്നായി പിടിക്കും. ഞാൻ ആ എടുത്തിട്ട് മത്തിയൊക്കെ എടുത്തിട്ട് മത്ര തലയൊക്കെ എടുത്തിട്ട് അടിപൊളിയിട്ട് നല്ല രസത്തിൽ, അതായത് ആ നെക്കിലും എല്ലായിടത്തും ഒക്കെ പിടിക്കുന്ന രീതിയിൽ പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ട് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറയണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ എല്ലായിടത്തും ആ മസാല ആ പിടിച്ചൊരു ഫീൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇത്രയും വൈഡ് ചെയ്ത് പറയണത് എന്താ വെച്ചിട്ടാ, നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഫീൽ അറിയാം. അല്ലാണ്ട് പകുതി മാത്രം ഇത് ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ, ഫ്രൈ ചെയ്തിട്ടില്ല. ഫ്രൈ ചെയ്യണകാട്ടി മുമ്പുള്ള മസാല പറഞ്ഞിട്ടില്ല. ഇനി മീൻകറിയിലേക്ക് പോവാം. ഈ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പുളി ഇടാൻ നേരം വൈകി, മറന്നുപോയി ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ പുളി കുറച്ച് കൊടുമ്പുള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ചെറുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ പച്ചമുളക്, ഒരു കഷ്ണം സവോള,
ഉണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, ആദ്യം തന്നെ ചോപ്പ് എന്ന് തുടങ്ങണം എന്ന് പറയാം. തക്കാളി കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തക്കാളി ആ സൈഡത്തെ എങ്ക അറിയാലോ അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യൂട്യൂബ് കാണുന്ന ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം അതിന്റെ ആ കടഭാഗം കൃത്യമായിട്ട് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അതായത് കൃഷി സ്ഥലത്തൊക്കെ ആ സ്ഥലത്ത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മൾ അത് റിമൂവ് ചെയ്യുക, കെച്ച 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 കെച്ചിട്ട് കഴിഞ്ഞിട്ട് സംഗതി റെഡി ആയി. ഇതിന് ശേഷം വിളക്കെല്ലാം ഇളക്കി, ഒന്ന് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇളക്കിയതാണ്, കാര്യമൊക്കെ ഉണ്ട. അപ്പം ഇത് കഴിഞ്ഞിട്ട് പച്ചമുളക്, പച്ചമുളക് അധികം ഒന്നും വേണ്ട കേട്ടോ, ഒരു രണ്ട് നാലെണ്ണം. കാരണം ഈ മിളകും കാര്യങ്ങളൊക്കെ നല്ലതല്ല, എന്നാലും ആ ട്രഡീഷണലി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ, നിങ്ങൾ ഒരു മൂന്നെണ്ണം കെട്ടാൽ മതി. ഞാൻ ഒരു നാലഞ്ചാറെണ്ണം കെട്ടുണ്ടെങ്കിൽ നല്ല എരിവ് വേണം. നല്ല എരിവ് ഉണ്ടെങ്കിലാണ് മീൻ കറി കിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഈ കപ്പയിലേക്കൊക്കെ നല്ല മീൻ കറി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഈ തോന്നണ ഈ അത് കേട, അത് മാറ്റും, അത് മാറ്റി, അത് മാറ്റിയിട്ട് ഇനി വീണ്ടും ഒരെണ്ണം കൂടി കട്ട് ചെയ്യാണ്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നിൽക്കണില്ല, ഇനിയിപ്പോൾ അടുത്ത ഐറ്റംസ് ഉണ്ട്. ഇതാ ഇഞ്ചി 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 മീൻ കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മീൻ കറിയിൽ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കുനുകുന കട്ട് ചെയ്യുന്നത് ശരിക്കും വലിയ കത്തിയുള്ള നല്ല കേട്ടാ. പിന്നെ ഇതിനധികം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊരു പ്രൊഫഷണലായിട്ട് കാണിക്കണമെന്നല്ലോ, ഞാൻ എന്താണ് ചെയ്യണം അത്ര റിയൽ, അതായത് സാധാരണ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു സവാള, ഈ സവാള എന്തിനാണെന്ന് പറയും, ലാസ്റ്റ് കടുക് വറുക്കുക, അല്ലെ കടുകല്ല കടുക് വറുക്കാനല്ല, ശരിക്കും പറയണമെങ്കിൽ ഉലുവ. മീൻ കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഉലുവ. ആ ഉലുവയ്ക്ക് ഒപ്പം ഒരു മണത്തിന്, അതൊരു നൈസർഗികമായൊരു മണം കിട്ടും. പിന്നെ ഇതൊരു ടിപ്സാണ്, കാരണം ഈ ആരും വെളുത്തുള്ളി അല്ല ചുവന്നുള്ളിയൊന്നും ഇങ്ങനെ അരിയാനൊന്നും മെനക്കെടാറില്ല. ഈ വാഗേസിന് ഇതിട്ടിട്ട് ഒന്ന് ഒന്ന് സൈപ്പ് ചെയ്താലും മതി. അതായത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നന്നായി ചതയ്ക്കുക, അത്രമാത്രം നമുക്ക് പറയുള്ളൂ. ചതച്ചാൽ തന്നെ ഈ സാധനം അടുപ്പിലിട്ട് വെളിച്ചെണ്ണയ്ക്കാണ് മൂക്കുമ്പോൾ സംഗതി സെറ്റായിക്കോളൂ. പെട്ടെന്ന് പെട്ടെന്ന് ആവൂത്, കാരണം ഇത് കട്ട് ചെയ്യേണ്ട ഓംപ്ലേറ്റ് പോലെ ഓംപ്ലേറ്റിന് പോലെ അരിയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. വേപ്പിലില്ലാത്ത കളിയില്ല, വേപ്പിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് തന്നെ ഇത്ര ഐറ്റംസാണ് കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഫ്രൈഫ എടുക്കാം. ഫ്രൈഫ എടുത്തതിന് ശേഷം ആദ്യം തന്നെ കുറച്ച് ഇത് വെള്ളമുള്ള കാരണമാണെങ്കിൽ ഞാൻ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കലും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഉലുവട്ടു നന്നായി ഇങ്ങനെ ഒരു ബ്രൗണും, പിന്നെ അതുപോലെ തന്നെ ഉലുവ ഓൾറെഡി ബ്രൗൺ ആണ്, അത് കൂടാണ്ട് ഒരു 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 ബ്ലാക്കോട് കൂടിയിട്ടുള്ള ഒരു ഇതും, പിന്നെ അതിന് സ്മെല്ല് കേട്ടാൽ അറിയണവർക്കറിയാം എങ്ങനെയാണ് ആ ഉലുവയുടെ ആ ഒരു മണം വരുന്നത്. ആ മണത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അപ്പം സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് പുറത്ത് വയ്ക്കുക. അതായത് ഏകദേശം മുക്കാ മൂപ്പാവുമ്പോൾ തന്നെ ഈ സാധനം അത് ഏകദേശം ആയി, ഈ സാധനം എടുത്തിട്ട് പുറത്ത് വയ്ക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു മണം നമുക്ക് അല്ല ഇത് കരിയാണ്ടിരിക്കുള്ളൂ. പിന്നെ ഇത് വേറെ രീതിയിൽ വയ്ക്കാൻ പോകുന്നുണ്ടെന്ന്, അതിനാണ് നമ്മൾ ചട്ടി തന്നെ ആദ്യം എടുത്തത്. ചട്ടിയിൽ വെള്ളമുണ്ട്, തീ വെച്ചിട്ടുണ്ട്, ആ ചൂടാറട്ട് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അതുണ്ടല്ലേ ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. എനിക്കെന്തോ ചട്ടിയിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണ, കാരണം എക്സ്പെരിമെൻറ്റ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചു കുഴപ്പമില്ല. ഞാൻ പകുതി കുറച്ച് വെള്ളത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒന്ന് തൂറ്റിച്ചിട്ടുണ്ട്, കുറച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിൻ്റെ ശേഷം വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം മൂക്കാറായപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ നമ്മളെല്ലാ ദിവസവും മീൻകറി എന്ന് വയ്ക്കുമ്പോൾ കടുകൊന്നും അപ്ലൈ ചെയ്യാറില്ല, ഇതിലൊരു ശകല കടുക് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാനൊന്നും നോക്കട്ടെ. എല്ലാം ഒരേപോലെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോഴല്ലോ ഒരു റങ്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കടുക്ക് ഒരു ശകലുണ്ട പേരിന് എൻ്റെ ആഗ്രഹത്തിനിട്ടാണ് ആ കടുക്. അപ്പോൾ ആ കടുക് കടിച്ച് കടുക് ചെറുതായിട്ട് പൊട്ടുണ്ട്. ആ കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമ്മൾ വേപ്പിലിടുക. വേപ്പിലിടാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ വേപ്പില നമ്മൾ ആ കടുക് ഇടുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ. മണത്തിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറച്ച് റെഡ് ചില്ലി, അല്ല അടിപൊളി റെഡ് ചില്ലി ഇട്ട് നന്നായി ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ട് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അനുഭവിച്ചേക്കെ അറിയുള്ളൂ. മൺചട്ടി, മരത്തവി, പിന്നെ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ല. അതിൽ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക.
അപ്പൊ തന്നെ അധികം താമസിക്കൊന്നും വേണ്ട, ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊരു മണം പിടിക്കുമ്പോൾ തന്നെ പച്ചമുളക് ഇട്ടിട്ട്, പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ചെറുള്ളി ഇടാം കേട്ടോ നളിക്കാൻ ശേഷം നന്നായിട്ട്. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും, അതിൻ്റെ സ്മെല്ലാണ്. ഓരോ സാധനങ്ങളുണ്ടെങ്കിൽ ഓരോ കണക്കുണ്ട്. അല്ല നമുക്ക് ആദ്യം ഉള്ളി ഇടാം, പക്ഷെ ഉള്ളി എല്ലാം ഇടുന്നുണ്ട്. ആദ്യം ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ചെറുമണം കിട്ടാണ്ട്, ഒരു വാട്ടമണം പോവാണ്ട്, ഉള്ളി ആദ്യം ഇട്ടിട്ടെങ്കിൽ അതിൻ്റെ ഒരു വാട്ടമണം, ഇതിൻ്റെ എങ്ങനെയായാലും ഒരു മണം ഫീൽ ചെയ്യും. അപ്പം അത് പാടില്ല. അതിൻ്റെ ശേഷം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് വെച്ച വെളുത്ത് ചുവന്നുള്ളി അതിലിടുകയാണ്. ചുവന്നുള്ളി ഇടുമ്പോൾ തന്നെ ചുവന്നുള്ളിയാണ് ശരിക്കും മാസ്റ്റർ പീസ് മീൻകറിയിൽ. അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ഈ ഇളക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ട് കേട്ടോ മണിച്ചട്ടിയിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഒരു ബ്രൗൺ കളറായി തുടങ്ങി ഏകദേശം. ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ബ്രൗൺ കളർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളധികം ആക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അധികം ആക്കണം? അതായത് പിന്നെ അതിൻ്റെ ടേസ്റ്റും മാറും മണം മാറും. അപ്പം നിങ്ങൾക്ക് ഈ കളറിൻ്റെ കാര്യങ്ങൾ കറക്റ്റായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഒരു ഇത് എടുക്കുന്നത്. അപ്പം ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് കണ്ടില്ലേ? അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിടുക കൊടുമ്പുളി. കൊടുമ്പുളി ഇട്ടിട്ട് സംഗതി സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു വാട്ടച്ച പെട്ടെന്ന് കിട്ടും. പുളി ഇടുമ്പളി വാട്ടച്ച പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വാടല്, അതായത് ചെറുള്ളിയൊക്കെ പെട്ടെന്ന് വാടുക. അതുപോലെ തന്നെ ഉപ്പ്, ഇതൊക്കെ ടിപ്സാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും, അല്ലെങ്കിൽ ഒരുവിധം കറികൾ ഉണ്ടാക്കണ എല്ലാവർക്കും അറിയാം. ഉപ്പിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരു ഇത് കിട്ടും, അതായത് പെട്ടെന്ന് വാടും. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളൂ എപ്പോഴും. ഉള്ളി ഉള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണ ബിഗിനേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റൊന്നും വരില്ല, നല്ല കാര്യം തന്നെ വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി, നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ചട്ടിയിൽ മൺചട്ടിയിൽ ഇളക്കണ കാരണം ഒരു വെറൈറ്റി സ്മെല്ലാണ് ഫീൽ ചെയ്യുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. കണ്ടാ ബ്രൗൺ കളറായി തുടങ്ങി. അപ്പം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ക്യാമറ അവിടെ എത്തുന്നില്ല. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളക് പൊടിയുടെ കാര്യം, ഞാൻ ഇട്ട മുളക് പൊടി നിങ്ങൾ നോക്കണം. കാരണം കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയ മുളക് പൊടിയാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യണത്. അപ്പം മുളക് പൊടി എന്ന് പറയുമ്പോൾ കൂടുതൽ ഇടാനും പറ്റില്ല. അപ്പം ഞാൻ വളരെ കുറച്ചാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതുതന്നെ മതി ധാരാളമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മുളക് പൊടി ഇടണേറ്റ് മുമ്പ് തക്കാളിയുടെ കാര്യം ഇടണ്ടേ. തക്കാളി ഇട്ടിട്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു കുറു കിട്ടുള്ളൂ. രണ്ട് മോഡലിൽ ഉണ്ടാക്കാം. തക്കാളി ഇട്ടിട്ട് ഒരു നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. തക്കാളി നന്നായിട്ട് ഇതാക്കണം. ചിലവർ ഈ തക്കാളി മിക്സിയിലിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായി ആവി വരണ്ട, മിക്സിയിലിട്ട് അരച്ചൊഴിച്ചാലും അപ്പോൾ നല്ല കുറു കുറുവായിട്ട് കിട്ടും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, മിക്സിയിലിട്ട് അരച്ചതിൻ്റെ ഒരു ഫീലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു നാച്ചുറലായിട്ട് ഇത് അത്രയാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നേരത്തെ ഞാൻ മുളക് പൊടിയുടെ കാര്യം കണ്ടു, മഞ്ഞ മല്ലിപ്പൊടിയും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മുളക് അത്. അപ്പം മുളക് പൊടി പറഞ്ഞ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടപ്പോൾ തന്നെ ഇത്രയ്ക്ക് ഭാഗമായി. സാധാരണ മല്ലിപ്പൊടിയൊക്കെ ചിലവരിടും, ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. ചില കേരളത്തിൻ്റെ തന്നെ തെക്കും വടക്കും പല രീതിയിലാണ് മീൻകറി വയ്ക്കുന്നത്. ചിലവർ തേങ്ങ അരച്ചൊക്കെ വയ്ക്കും. നമുക്ക് ഓരോരോ വെറൈറ്റി ഉണ്ടാക്കി നോക്കാം. ഇപ്പം ഇങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ ഇത് കാരണം ഈ മൺചട്ടിയിലൊന്നും വെച്ചിട്ട് യൂട്യൂബിലധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നുണ്ട്. പക്ഷേ അകലം വെള്ളം അപ്ലൈ ചെയ്യുക, നന്നായിട്ടാണ് തിളച്ചോട്ടെ. നന്നായിട്ട് തിളക്കി പറയുമ്പോൾ ഇപ്പം തന്നെ ഇതാണ് പറഞ്ഞത്, നമുക്കിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ മണം ഫീൽ ചെയ്യും. ഓരോ ഓരോ മത്തി പീസായിട്ട് നമുക്ക് അതിലിടാം. കാരണം ഇതൊക്കെ തിളച്ചിട്ട് ഒരു ഒരു ഇളം തലയിലാണ് ഈ സാധനങ്ങളൊക്കെ ഇടാൻ പാടുള്ളൂ, അല്ലെ മത്തി ഇടാൻ പാടുള്ളൂ. അല്ലാണ്ട് ആയത് തന്നെ മത്തി വാരിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു അത് ശരിയല്ല. അതിൻ്റെ ഒരു അത് രണ്ട് തരത്തിൽ വെക്കട്ടോ. ചില ഒരു പച്ചവെപ്പുണ്ട്, അതായത് എല്ലാം കൂടി ഇളക്കിയിട്ട് വെക്കണ ഒരു പരിപാടി, അത് വേറെ. ഇത് വേറെ മോഡല്. ഇതിൽ കുറച്ച് മത്തിക്ക് കുറച്ച് ലേറ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇത് കപ്പയ്ക്ക എന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാത്തിനും ചെയ്യാവുന്ന നല്ല പുളിയോട് കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് പഴഞ്ചോറിന് അടിയാവിൻ്റെ സാധനമാണ് ഈ മീൻകറി. ഞാൻ അടച്ചു വെച്ചോട്ടാ, കാരണം ഇത് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വറക്കള സെറ്റപ്പ് നോക്കാം. അതായത് ഇതിട്ടിട്ടില്ലല്ലോ, ഏത് നമ്മുടെ ഉലുവ ഉലുവ ഉലുവ. അപ്പോൾ ഉലുവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഫ്രൈ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും പറ്റിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ഇത് ഗംഭീര തലയിളകിന്. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് സിമ്മിലിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതുകൊണ്ട് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഞാനങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മതി കുറച്ച് മതി, എന്തിനത്ര അധികം, കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ മറ്റേത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടെങ്കിൽ നമ്മുടെ ഇതില് കട്ട് ചെയ്യുന്ന പാത്രമില്ലേ,
അതിലേക്ക് ഈ ഉലുവ പൊടിച്ചിട്ട് ടെനേഷൻ നേരത്തെ ചെറിയ അമ്മിക്കൽ പോലത്തെ കല്ലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കിയതാണ്. അപ്പം നന്നായി പെട്ടെന്ന് അരയും. ഇതാകുമ്പോൾ ഒരു നന്നായി ഒരു മണൽത്തരയുടെ ഒരു ഫീലാണ് കിട്ടുക. അതിന് ശേഷം പൊടിയിട്ടതിന് ശേഷം ഒരു കുറച്ച് നേരത്തെ സവാളയുടെ ഒരു അരക്കഷ്ണം സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം. കാരണം ഇത്രയ്ക്ക് വെയിറ്റ് ചെയ്തില്ലേ, അപ്പം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല ആ സ്മെല്ല് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നുകൂടി മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളകുണ്ട്. ഒരു കിലോ കപ്പൊക്കെ മേടിച്ച് പൂശണമെങ്കിൽ നന്നായിരുന്നു. പിന്നെ ആ ചട്ടി ഉണ്ടാവില്ല എന്നേക്ക്. നാളേക്കാണ് ഇതിൻ്റെ ശരിക്കും റിയൽ ടേസ്റ്റ് വരുള്ളൂ. ചൂടിന് കഴിച്ചാൽ അത്രയ്ക്കും പവർഫുൾ ആവില്ല. ചൂടിന് മുമ്പ് വറക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ തല അങ്ങോട്ട് മാറ്റിച്ചില്ലല്ലോ. മുമ്പ് വറക്കാം, ഒരു തുള്ളി ചാറ് ഒഴിച്ചിട്ട് അടിക്കാം, അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. മിളക് പൊടിയുടെ മിസ്റ്റേക്കാണ് കളറ്. അപ്പം നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിലെടുക്കണം കേട്ടോ. വേറെ രീതിയിലൊന്നും എടുക്കല്ലേ. ഞാൻ ഈ പറഞ്ഞ കാര്യം നന്നായിട്ട് ഇളക്കിക്കൊണ്ടായിരിക്കും. ഈ ഇളക്കണേലാണ് ശരിക്ക് കാര്യങ്ങൾ വരുന്നത്. ഞാനൊരു ഒരു പ്രാവശ്യം ഒരു ഭണ്ഡാരപടിക്ക് പോയപ്പോൾ എൻ്റെ അവിടുത്തെ ആശ എന്നോട് പറഞ്ഞു, മോൻ എൻ്റെ ഇളക്കലൊക്കെ ഇഷ്ടപ്പെട്ടു. അവിയിൽ ഇളക്കം ഇങ്ങനെയല്ല, കുത്തി അടിയിൽ കുത്തിയിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കി സാധനം സെറ്റായി. ഊഫ്, എന്തൊരു മണം വരുന്നത്. കിട്ടുക്കാച്ചി മണം എന്ന് പറഞ്ഞാൽ കിട്ടുക്കാച്ചി മണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ. സെറ്റ് സാധനമാണ്, സെറ്റ് സാധനം. നിങ്ങൾക്കിത് മീൻകറി വെക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ മനസ്സിലാവും. അതിൻ്റെ കളർ കാണുമ്പോൾ ആ ഒരു ഓയിലും ഇതൊക്കെ തള്ളി തള്ളി നിൽക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ ഇതിൽ വേറെ സാധനം കൂടി ചേർക്കാൻ കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഇരട്ടി മധുരം വില, ഇരട്ടി മധുരം എന്നല്ല, ഒരു വേറെ വൈബ് കിട്ടാണ്. ഒരു ചെറിയ സാധനം ഉണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ മീൻകറിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ആ ഫ്രൈ ചെയ്തൊന്ന് ഫ്രൈ ഉണ്ടേ, രാത്രിക്ക് ഫ്രൈ ചെയ്തടിക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം. അപ്പം അതിൻ്റെ രൂപം കേട്ടോ, കിട്ടിക്കാച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ ചൂടായി എണ്ണ അതിൽ കിട്ടും. എന്തിനപ്പം ലൈറ്റാകിട ഇട്ടു ഇട്ടിട്ട് കയ്യ് പൊള്ളണ്ട. അങ്ങനെ അടിപൊളിയായിട്ട് ഇട്ടു, നന്നായിട്ട് വറക്കുക. ശരിക്കും ഇത്ര ഓയിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം കിട്ടാം. ഇതിപ്പോൾ പറയില്ല, കുറച്ച് കേട്ടാ. അതായത് നന്നായിട്ട് ഇളക്കി, അപ്പോൾ ഇത് നല്ല ഫുൾ ഫ്രൈയിൽ ഇത് കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നമുക്ക് വേറെ കാര്യമുണ്ട്. ആ നേരത്തെ രണ്ട് കുടുംബപുളി മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബപുളി ഇതിലിട്ടുണ്ട്, ചെറിയ പുളിരസം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അങ്ങനെ ഇത് ഫ്രൈ ആവുന്നതോട് കൂടിയിട്ട് ഇതിലുണ്ടായിരുന്ന കുറച്ച് അകല ഓയിൽ വരും. നമുക്ക് ഫുള്ള് വേണ്ട, ഇനി കുറച്ച് ഓയിലെടുത്തിട്ട് മെല്ലെ ആ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. വട്ടാറ് ടേസ്റ്റ് ആവുക. ഇതിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ശരി എന്നാൽ ഓക്കെ.